പരഞ്ജനോവിൻ്റെ കളർ ഓഫ് ഫോം ഗ്രാനേറ്റ്സ് എന്ന സിനിമയെക്കുറിച്ച് ശ്രീ പി കെ സുരേന്ദ്രൻ തയ്യാറാക്കിയ ആസ്വാദനം സിനിമയുടെ ദേവാലയത്തിൽ ദൃശ്യങ്ങളും പ്രകാശവും യാഥാർത്ഥ്യവുമാണുള്ളത് അദ്ദേഹം ആ ദേവാലയത്തിൻ്റെ മാസ്റ്റർ ആണ് എന്ന് ഗോദാർത് സിനിമയിലെ മാന്ത്രികൻ എന്ന് ഫെല്ലിനി സമകാലിക സിനിമയിലെ ഏറ്റവും ശ്രേഷ്ഠരായ സംവിധായകരിൽ ഒരാൾ എന്ന് അന്റോണിയോണി അദ്ദേഹം ചിന്തിക്കുന്ന രീതി കാവ്യാത്മകത സൗന്ദര്യത്തെ ഉൾക്കൊള്ളാനുള്ള സിദ്ധി തൻ്റെ കാഴ്ചപ്പാടുകളുമായി സ്വതന്ത്രമായിരിക്കാനുള്ള കഴിവ് ഇവയൊക്കെയാണ് എന്നെ ആകർഷിച്ചത് എന്ന് തർക്കോവിസ്കി ലോകപ്രശസ്തരായ സിനിമാ പ്രതിഭകൾ സെർഗി പരഞ്ചൊനോവിനെ ഇപ്രകാരം വിശേഷണങ്ങൾ കൊണ്ട് മൂടുന്നു സോവിയറ്റ് യൂണിയനിലെ ടിഫ്ലിസിൽ ജനിച്ച അദ്ദേഹം ഈ പ്രദേശങ്ങളിലെ ജീവിതരീതികളിലും സംസ്കാരത്തിലും അങ്ങേയറ്റം ആമഗ്നായിരുന്നു ഒരു കലാകാരൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ രൂപപ്പെടലിൽ ഇവയൊക്കെ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് ഇത്തരം വംശീയതകളെ സംസ്കാരങ്ങളെ ആചാരാനുഷ്ഠാനങ്ങളെ ആത്മീയതയെ ഒക്കെയാണ് പരഞ്ജനോവ് തന്റെ സിനിമകളിൽ പുനരുജ്ജീവിപ്പിക്കുന്നത് ഇവിടെ ശ്രദ്ധേയമായ വസ്തുത എന്തെന്നാൽ പലതായിരുന്ന പ്രവിശ്യകളെ കൂട്ടിച്ചേർത്ത് ഒന്നാക്കുകയും അങ്ങനെ ഒന്നായിരുന്ന രാഷ്ട്രം പിന്നീട് തകർന്നു വീണ് വീണ്ടും പല രാജ്യങ്ങൾ ആവുകയും ചെയ്യുമ്പോൾ ദേശീയതയെ സംബന്ധിച്ച് പൗരൻ അനുഭവിക്കുന്ന ഒരു വലിയ സ്നിഗ്ധതയുണ്ട് എന്നതാണ് അത്തരം ഒരവസ്ഥയിലൂടെയാണ് പരഞ്ചനോവ് കടന്നുപോയത് അതിൻ്റെ സംഘർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഉക്രൈനിയൻ ദേശീയതയുടെ പേരിൽ റഷ്യൻ ജയിലിൽ അടയ്ക്കപ്പെട്ട ടിബ്ലിസിൽ ജനിച്ച ഒരു അർമേനിയക്കാരനാണ് ഞാൻ മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം ഇപ്രകാരം പറയുകയുണ്ടായി എനിക്ക് മൂന്ന് മാതൃരാജ്യം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ ജോർജിയയിൽ ജനിച്ചു ഉക്രൈനിയ എൻ്റെ കർമ്മ മേഖലയായിരുന്നു എൻ്റെ മരണം അർമേനിയയിൽ വെച്ചായിരിക്കും പരഞ്ചനോവിൻ്റെ ദ കളർ ഓഫ് പോമോഗ്രനേറ്റ്സ് എന്ന സിനിമ അർമേനിയൻ കവിയും ഗായകനുമായിരുന്ന സായദ് നോവയെക്കുറിച്ചാണ് നമ്മുടെ ജീവചരിത്ര സിനിമകൾ ആ വ്യക്തിയുമായി രൂപസാദൃശ്യമുള്ള അഭിനേതാവിനെയോ അഭിനേത്രിയെയോ കണ്ടെത്തുകയും ആ വ്യക്തിയുടെ അംഗചലനങ്ങൾ വരെ വളരെ യഥാർത്ഥമായി സിനിമയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു വസ്ത്രധാരണ രീതി ഹെയർ സ്റ്റൈൽ മേക്കപ്പ് സെറ്റ് തുടങ്ങിയവയിലൂടെ അക്കാലത്തെ പുനഃസൃഷ്ടിക്കാനാണ് ഇത്തരം സിനിമകൾ ശ്രമിക്കുന്നത് എന്നാൽ പരഞ്ജനോവിൻ്റെ സിനിമ കവിയുടെ ജീവിതത്തിൻ്റെ കേവല പുനഃസൃഷ്ടിയല്ല സിനിമയുടെ ആമുഖത്തിൽ ഇപ്രകാരം എഴുതി കാണിക്കുന്നുണ്ട് ഈ സിനിമയിലൂടെ ഒരു കവിയുടെ ജീവിതകഥ പറയാനല്ല ശ്രമിക്കുന്നത് മറിച്ച് കവി ജീവിച്ച മധ്യകാലത്തിൻ്റെ സവിശേഷമായ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും രൂപകങ്ങളായും പ്രതീകങ്ങളായും ഉപയോഗിച്ചുകൊണ്ട് കവിയുടെ പ്രക്ഷുദ്ധമായ ആന്തരിക ലോകത്തെ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് പരഞ്ജനോവിനെ പോലെ ജോർജിയയിലെ ടിബ്ലിസിലാണ് സായദ് നോവയും ജനിച്ചത് അർമേനിയൻ ജോർജിയൻ അസർബൈജാനി പേർഷ്യൻ എന്നീ ഭാഷകളിൽ അദ്ദേഹം കവിതകൾ എഴുതുമായിരുന്നു ജോർജിയൻ രാജ്യസദസ്സിൽ സ്ഥാനപതി ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കവിക്കൂട്ടത്തോടൊപ്പം അലച്ചിൽ അർമേനിയൻ ദേവാലയത്തിൽ നിയുക്തനായ പുരോഹിതൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു കവിയുടെ ജീവിതം ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇറാൻ സൈന്യം അദ്ദേഹത്തെ ശിരശ്ചേദം ചെയ്തു വളരെ കുറച്ച് സംഭാഷണങ്ങൾ മാത്രമുള്ള സിനിമ കാവ്യാത്മകവും ദൃശ്യാത്മകവുമായി കവിയുടെ ആസക്തികളെ പീഢകളെ ടാബ്ലോ സമാനമായ ദൃശ്യങ്ങളിലൂടെ ശൈലീകൃതമായി അവതരിപ്പിക്കുകയാണ് നിശ്ചലമായ ക്യാമറയാണ് നിറങ്ങളിൽ കുളിച്ച ഈ സിനിമയുടെ ഒരു പ്രത്യേകത ഇത് പേർഷ്യൻ മിനിയേച്ചറിനെ ഓർമ്മിപ്പിക്കുന്നു സഫിക്കോ ചെറോലി എന്ന അഭിനേത്രി ആണായും പെണ്ണായും യഥാർത്ഥത്തിൽ ഉള്ളതും കവിയുടെ ഭാവനയിൽ ഉള്ളതുമായ ആറ് വേഷങ്ങളിൽ അഭിനയിക്കുന്നു ഇതിലൂടെയാണ് കവിയുടെ ലൈംഗിക കാമനകൾ അവതരിപ്പിക്കുന്നത് കവിയുടെ കുട്ടിക്കാലം യുവത്വം സ്നേഹം സന്യാസിമഠത്തിലെ ജീവിതം മരണം ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെയും പരസ്പര ബന്ധമില്ലാത്ത സർറിയൽ സ്വഭാവമുള്ള ദൃശ്യങ്ങളിലൂടെയാണ് അവതരിപ്പിക്കുന്നത് ഇത് സംവിധായകൻ്റെ ഭാവനയും സായത്തിൻ്റെ കവിതകളും ചേർന്ന് ഉണ്ടാക്കിയതാണ് കുട്ടിക്കാലം തൊട്ടുള്ള സായത്തിൻ്റെ കവിതയോടുള്ള ആഭിമുഖ്യം സിനിമയിൽ ദൃശ്യവൽക്കരിക്കുന്നത് ഇപ്രകാരം വായിക്കാനായി ഒരു പുസ്തകം സായിത്തിന് നൽകിക്കൊണ്ട് പുരോഹിതൻ പറയുന്നു എഴുതപ്പെട്ട വാക്കുകൾ ഇല്ലെങ്കിൽ ലോകം ശൂന്യമാണ് മനുഷ്യർ അജ്ഞതയിൽ നഷ്ടപ്പെടും പിന്നീട് നാം കാണുന്നത് പള്ളിയുടെ മേൽക്കൂരയിൽ വിതറിയിട്ട തുറന്നു കിടക്കുന്ന പുസ്തകങ്ങൾക്ക് നടുവിൽ ഇരുഭാഗങ്ങളിലേക്കും കൈകൾ വിരുത്തി മലർന്നു കിടക്കുന്ന സായത്തിനെയാണ് പുസ്തകത്താളുകൾ കാറ്റിൽ ഇളങ്ങുന്നതിൻ്റെ ശബ്ദം കേൾക്കാം അതിമനോഹരമായ ഈ ദൃശ്യം സായത്തിൻ്റെ ഭാവി ജീവിതത്തിലേക്കുള്ള സൂചന കൂടി ആകുന്നു സിനിമയിൽ നാം സാധാരണ വിവക്ഷിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളോ ഇതിവൃത്തമോ ആഖ്യാനമോ ഇല്ല പകരം വളരെ ശൈലീകൃതമായ സങ്കേതങ്ങളാണ് സംവിധായകൻ ഉപയോഗിക്കുന്നത് അതാകട്ടെ അർമേനിയയുടെ പ്രാദേശിക സംസ്കാരത്തിൽ വേരൂന്നിയതാണ് നാടൻ കലാപ്രകടനമായും അഭിചാരക്രിയയായും മന്ത്രവാദമായും ഇത് നമുക്ക് അനുഭവപ്പെടുന്നു ഇവയൊക്കെയും പലപ്പോഴും അസംബന്ധമായി പോലും നമുക്ക് തോന്നാം ഉദാഹരണമായി നാം തീരെ പ്രതീക്ഷിക്കാത്ത നേരത്ത് മനുഷ്യരും വസ്തുക്കളും പ്രകടമാവുകയും തിരോഭവിക്കുകയും ചെയ്യുന്നു പല ചേഷ്ടകളുടെയും പ്രവർത്തികളുടെയും ആവർത്തനങ്ങളും പലതരത്തിലുള്ള തരത്തിലുള്ള പലപ്പോഴുമുള്ള ആവർത്തനങ്ങളും മറ്റൊരുദാഹരണമാണ് തൂങ്ങിക്കിടക്കുന്ന കാർപ്പറ്റുകളും സംഗീത ഉപകരണങ്ങളും അന്തരീക്ഷത്തിൽ ഒരു താങ്ങുമില്ലാതെ ആടുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു ചിത്രപ്പണികളുള്ള കണ്ണാടിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടിമാലാഖ മിക്കവാറും നിശ്ചലമായ ക്യാമറയ്ക്ക് മുന്നിലാണ് ഇതൊക്കെയും അരങ്ങേറുന്നത് അതുകൊണ്ട് പലപ്പോഴും ഫ്രെയിം ഒരു നാടകവേദിയായോ ടാബ്ലോ ആയോ ബാലെ ആയോ നമുക്ക് അനുഭവപ്പെടുന്നു നിറപ്പകിട്ടാർന്ന ചിത്രപ്പണികളുള്ള വിചിത്ര രീതിയിലുള്ള പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച അഭിനേതാക്കളും മൃഗങ്ങളും ഫ്രെയിമിലേക്ക് കടന്നുവരികയും തിരിച്ചു പോവുകയും അപ്രത്യക്ഷരാവുകയും പ്രത്യക്ഷരാവുകയും ചെയ്യുന്നു ക്യാമറ ആംഗിൾ മാറ്റുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് അവർ നാടൻ രീതിയിൽ പ്രകടനങ്ങൾ നടത്തുകയാണ് നാടൻ ശീലുകൾക്കൊപ്പം നാടൻ ശൈലിയിൽ നൃത്തം ചെയ്യുകയാണ് പല തലങ്ങളിൽ പല വിധാനങ്ങളിൽ അവർ ഇത്തരത്തിലുള്ള പ്രകടനം നടത്തുന്നു എത്രയധികം വാക്കുകളാണ് ഉപയോഗിക്കുന്നത് നാം വാക്കുകളിൽ മുങ്ങുകയാണ് ഊമകൾക്കും ബധിരർക്കും വേണ്ടിയുള്ള സിനിമയായിരിക്കും ഏറ്റവും പൂർണ്ണമായ സിനിമ ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ സിനിമാ സങ്കല്പങ്ങൾ വ്യക്തമാക്കുന്നു ഈ സിനിമ പേർഷ്യൻ മിനിയേച്ചറാണോ നാടകം അരങ്ങേറുന്ന വേദിയാണോ ബാലയാണോ മൂഖാഭിനയമാണോ ഇവയുടെ സമ്മേളനമാണോ സിനിമ ഇതൊക്കെയായി തോന്നാമെങ്കിലും ഇതൊക്കെയൊന്നും അല്ലതാനും ചിലപ്പോൾ സിനിമ വലിച്ചു നീട്ടപ്പെട്ട വളരെ വിശദമായ കൊളാഷുകളായി നമുക്ക് അനുഭവപ്പെടുന്നു പാകം വന്ന നാരങ്ങയുടെ സത്ത് പിഴിഞ്ഞെടുത്ത് ക്യാൻവാസിൽ തീർത്ത കൊളാഷുകൾ പോലെ മറ്റു ചിലപ്പോൾ പല ചിത്രകലാരീതികളുടെ സമ്മേളനമായി അനുഭവപ്പെടുന്നു മറ്റു ചിലപ്പോൾ ചലിക്കുന്ന നാടോടി ചുമർ ചിത്രങ്ങളുടെ ശൃംഖലയായി അനുഭവപ്പെടുന്നു ദൃശ്യങ്ങളുടെ ഈ വിധത്തിലുള്ള അസാധാരണമായ സ്വഭാവം പെയിൻറ്റിങ്ങും ബാലേയും അരങ്ങും കടന്ന് നമ്മിൽ ഉണർത്തുന്ന ഭാവലോകം അപാരമാണ് അത് ഭാവനയുടെയും ദിവാസ്വപ്നത്തിൻ്റെയും സാധ്യതകളുടെയും അതീന്ദ്രിയനുഭവമാണ് വസ്തുതകൾ ചരിത്രം ഇതിവൃത്തം ഒക്കെയും യാഥാർത്ഥ്യത്തിൻ്റെ തലത്തെ കവിഞ്ഞ് സാങ്കല്പികമായ യാഥാർത്ഥ്യത്തിൻ്റെ തലം കൈവരിക്കുന്നു ചിലപ്പോൾ വിചിത്ര രീതിയിലുള്ള ദൃശ്യങ്ങൾ ഒരു ഫ്രെയിമിൽ കൂട്ടിമുട്ടുന്നു ആദ്യം ഒരു പ്രതലത്തിൽ കിടന്ന് പിടയുന്ന മത്സ്യം അടുത്തത് അത്തരത്തിൽ പിടയുന്ന മൂന്ന് മത്സ്യങ്ങൾ സ്ത്രീ ശരീരത്തിലെ അനാവൃതമായ ഒരു സ്ഥലം മറ്റേ സ്ഥലത്തിൻ്റെ സ്ഥാനത്ത് ഒരു ശംഖ് അന്തരീക്ഷത്തിൽ ഒഴുകുന്ന ദൈവദൂതന്മാർ മുറ്റം നിറയുന്ന ചെമ്മരിയാട്ടിൻപറ്റം ചിത്രങ്ങൾ ചിത്രപ്പണികൾ ചുമരെഴുത്തുകൾ ചുമരിൽ ആൾ രൂപങ്ങൾ മൃഗരൂപങ്ങൾ സംഗീത ഉപകരണങ്ങൾ മെഴുകുതിരികൾ തലയോട്ടി പൂക്കൾ മയിൽപ്പീലി താളുകൾ മറിഞ്ഞുകൊണ്ടേയിരിക്കുന്ന തുറന്നു കിടക്കുന്ന പുസ്തകങ്ങൾ കുതിരപ്പടയാളികൾ പരമ്പരാഗത ആഭരണങ്ങൾ വിവിധ ആകൃതിയിലുള്ള പാത്രങ്ങൾ ചിത്രപ്പണികളുള്ള തുണികൾ ലേസുകൾ മുറിയുടെ ചുമരുകളുടെ വർണ്ണവൈവിധ്യം ഓരോ ചെറു വസ്തുക്കളിൽ പോലും അദ്ദേഹത്തിൻ്റെ കലാവിരുദ്ധം പ്രകടമാണ് അദ്ദേഹം തൻ്റെ സിനിമകളെ പേർഷ്യൻ ആഭരണപ്പെട്ടിയോടാണ് ഉപമിച്ചത് മനോഹരമായ ചിത്രപ്പണികളുള്ള ആ അലങ്കാരപ്പെട്ടിയുടെ പുറംഭാഗ കാഴ്ച തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തുന്നു പെട്ടി തുറക്കുമ്പോൾ കാണുന്ന അകം കാഴ്ചകളാകട്ടെ നമ്മെ അത്ഭുത പരതന്ത്രരാക്കുന്നു ശബ്ദത്തിൻ്റെ ഉപയോഗവും വളരെ സവിശേഷമാണ് പാദങ്ങൾക്കടിയിൽ മുന്തിരി പൊട്ടുമ്പോൾ കേൾക്കുന്ന ശബ്ദം ഒഴുകുന്ന ജലത്തിൻ്റെ വിവിധ രീതിയിലുള്ള ശബ്ദങ്ങൾ നിറം പിടിപ്പിക്കാനായി കമ്പിളി നൂലുകൾ തിളപ്പിക്കുമ്പോൾ ഉയരുന്ന ആവിയുടെ ശബ്ദം നിറം മുക്കിയെടുത്ത നൂലുകൾ ലോഹപാത്രങ്ങളിലേക്ക് ഇടുമ്പോൾ കേൾക്കുന്ന ശബ്ദം ഇത്തരത്തിലുള്ള വളരെ സൂക്ഷ്മമായ ശബ്ദങ്ങൾ പോലും അദ്ദേഹം പിടിച്ചെടുക്കുന്നു ദൃശ്യങ്ങൾ പോലെ ശബ്ദങ്ങളും ആവർത്തിക്കുന്നു ചെറിയ വ്യത്യാസങ്ങളോടെ ഇവയൊക്കെ ചേർന്ന് പ്രേക്ഷകന്റെ ഇന്ദ്രിയാനുഭൂതികളെ ഉണർത്തുന്നു അക്കാലത്ത് സോവിയറ്റ് നാട്ടിൽ നിലനിന്നിരുന്ന കലാസങ്കല്പങ്ങളിൽ ഒതുങ്ങാത്ത ഈ സിനിമ കവിയെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നില്ല എന്ന കുറ്റം ആരോപിച്ച് സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചു തുടർന്ന് സിനിമയുടെ പേര് സായദ് നോവയിൽ നിന്ന് ദ കളർ ഓഫ് പൊമോഗ്രനൈറ്റ്സ് എന്നാക്കി മാറ്റേണ്ടി വന്നു മാത്രവുമല്ല മതാനുഷ്ഠാനങ്ങളുടെയും ആചാരങ്ങളുടെയും സമൃദ്ധമായ ദൃശ്യങ്ങളും അധികൃതർക്ക് പ്രശ്നമായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകൾ പോലെ തന്നെ വ്യക്തിജീവിതവും വ്യതിരിക്തമായിരുന്നു രണ്ടും അന്നത്തെ വ്യവസ്ഥാപിത രീതികൾക്ക് എതിരായിരുന്നു വിവാദാത്മകമായ സ്വഭാവവിശേഷങ്ങളും ജീവിത രീതിയും അദ്ദേഹത്തെ ഗവൺമെൻറ്റിൻ്റെ നോട്ടപ്പുള്ളിയാക്കി പലതവണ പല കുറ്റങ്ങൾ ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു സിനിമകൾ സംവിധാനം ചെയ്യുന്നതിന് ദീർഘകാല വിലക്ക് ഏർപ്പെടുത്തി സിനിമകൾ പ്രദർശിപ്പിക്കാതെ മൂടി വെക്കപ്പെട്ടു